പാലക്കാട് ജില്ലയിൽ കാർഷിക വായ്പ എടുത്തവർക്ക് ലഭിച്ച ജപ്തി നോട്ടീസിന്മേൽ റവന്യൂ വകുപ്പ് നടപടി തുടങ്ങി. വായ്പ തിരിച്ചടയ്ക്കാത്തവരുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. വയനാടിന് പ്രഖ്യാപിച്ച പോലെ മൊറട്ടോറിയമോ അല്ലെങ്കിൽ പലിശ ഇളവോ വേണമെന്ന് കർഷകർ പറയുന്നു. ജപ്തി നോട്ടീസ് ഇപ്പം അവർ പറയുന്നത് എൻ്റെ ഇതിൽ വന്ന ഒരേക്കറ അളന്നിട്ടും പോയി വില്ലേജിൽ നിന്ന്. അപ്പോൾ കേട്ടപ്പോൾ ഞങ്ങൾ ഇനി കെട്ടിയില്ല പറഞ്ഞാൽ എല്ലാം ജപ്തി ചെയ്യും ഉള്ള കണ്ടീഷനാണ്. ഞങ്ങൾ സൂസൈഡ് ചെയ്യാനുള്ള കണ്ടീഷനിലാണ് എല്ലാവരും. തങ്കവേലുവിനെ പോലെ പാലക്കാട് ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ കാർഷിക വായ്പയിന്മേൽ ജപ്തി നോട്ടീസ് ലഭിച്ചവരുടെ ഭൂമിയാണ് റവന്യൂ വകുപ്പ് അളന്ന് തിട്ടപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് കാലത്ത് നിർത്തിവെച്ച നടപടികൾ റവന്യൂ വകുപ്പ് പുനരാരംഭിച്ചു. കൊഴിഞ്ഞാമ്പാറ വടകരപ്പതി പഞ്ചായത്തുകളിലായി 100-ലധികം കർഷകർക്ക് ജപ്തി നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ഒയലപ്പതി വില്ലേജിൽ മാത്രം 50 പേർക്ക് നോട്ടീസ് ലഭിച്ചു. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയതോടെ എല്ലാം നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണിവർ. നമുക്ക് ഈ ഇൻട്രസ്റ്റ് 50,000 എടുത്താൽ 1,00,000 ആയിട്ടുണ്ട്, 1,00,000 എടുത്ത് 2,00,000 ആയിട്ടുണ്ട്. അതെന്തെങ്കിലും ഗവൺമെൻറ് ഇടപെട്ട് അതൊന്ന് ഒഴിവാക്കി കുറച്ച് നീട്ടിയ നമുക്ക് എന്തെങ്കിലും അവകാശം കിട്ടിയാലേ നമ്മൾ അടയ്ക്കേണ്ട ഒരു റിസോഴ്സ് കിട്ടും. കാർഷിക വിളകളുടെ വിലത്തകർച്ചയും കാലാവസ്ഥാ വ്യതിയാനം മൂലം വിള നശിച്ചതും കർഷകരെ വായ്പ അടക്കുന്നതിൽ നിന്ന് പിന്നോട്ടടിച്ചു. കിഴക്കൻ മേഖലയിൽ വെള്ളവും വലിയ പ്രശ്നമായി തന്നെ തുടരുന്നു. വായ്പ പുതുക്കണമെങ്കിൽ പോലും ലക്ഷങ്ങൾ വേണം. വലിയ തുക വായ്പയെടുത്തവരാണ് ഭൂരിഭാഗം കർഷകരും. ജപ്തി നടപടികൾ നിർത്തിവെച്ചും പലിശ എഴുതിത്തള്ളിയും തങ്ങളെ രക്ഷിക്കണമെന്ന ആവശ്യമാണ് സർക്കാരിന് മുന്നിൽ ഈ കർഷകർ വെക്കുന്നത്. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം ഒയലപ്പതി നിന്നും എ കെ ലതീഷ്.